രണ്ടു മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായി കുലദൈവത്തെയോട്. അപ്പോഴാണ് എനിക്കിത് എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായത്. പിന്നീട് എൻ്റെ ഗുരുവിനോട് ചോദിച്ചു, കുലദൈവത എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന്. സോ എൻ്റെ ഗുരു പറഞ്ഞ ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുലത്തിൽ ജന്മം ഉണ്ടായത് എന്ന് അർത്ഥമാകുമ്പോൾ അവിടെ ഒരു ജനറ്റിക് ക്വാളിറ്റിയിൽ സിമിലാരിറ്റി ഉണ്ട്. ആ കുലത്തിലുള്ള എല്ലാവർക്കും ഒരു ജനറ്റിക് ക്വാളിറ്റിയിൽ സിമിലാരിറ്റി ഉണ്ട്. ആ ജനറ്റിക് ക്വാളിറ്റിയുടെ വൈബ്രേഷൻ മാച്ച് ആകുന്നത് കുലദൈവത്തെയോടാണ്. സോ ഏത് വലിയ ക്ഷേത്രത്തിൽ പോയാലും കുലദൈവത്തെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധന മാർഗത്തിൽ തുടങ്ങുവാണെങ്കിലും പോലും ആദ്യം കുലദേവന്റെയോ കുലദേവിയുടെയോ മന്ത്രമാണ് ജപിക്കേണ്ടത്. അതുകൊണ്ട് കുലദൈവത്തെയാണ് ഞങ്ങളുടെ എല്ലാവർക്കും. ഒരു ഹിന്ദു ഫാമിലിയിൽ ജന്മം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. കുലദേവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. കുലദേവം കുലദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. രണ്ടു മൂന്ന് പ്രാവശ്യം ആൾക്കാർ വന്ന് പറഞ്ഞ അനുഭവങ്ങളാണ്. വലിയ വലിയ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയി, കാമാഖ്യ പീഠത്തിൽ പോയി, കഞ്ചി കാമാക്ഷിയിൽ പോയി, പക്ഷെ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. പിന്നീട് കുലദേവിയുടെ കണ്ടപ്പോഴാണ് എവിടെയും ഉണ്ടാകാത്ത ആ ഒരു അനുഭവം ഉണ്ടായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ. എന്തുകൊണ്ടാണെങ്കിൽ നമ്മുടെ ജീൻസിലോട് എക്സാക്ട്ലി മാച്ച് ആകുന്ന ഒരു വൈബ്രേഷൻ ആണ്. സോ നമ്മൾ തുടങ്ങുന്നത് കുലദേവി അല്ലെങ്കിൽ കുലദേവന്റെ ആ ക്ഷേത്രത്തിന് ആയിരിക്കണം. കുലദേവി അല്ലെങ്കിൽ കുലദേവത്തിനുള്ള ഓരോരോ ഗുണങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിലും കാണാൻ കഴിയും. ആ ഗുണത്തിന് മാക്സിമം ആക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു ജന്മം. സോ അതിന് സഹായിക്കുന്ന വൈബ്രേഷനാണ് കുലദേവിയുടെ അല്ലെങ്കിൽ കുലദേവന്റെ. സോ ആദ്യം പോകേണ്ട ക്ഷേത്രമാണ് കുലദേവി കുലദേവന്റെ. ആദ്യം ജപിക്കേണ്ട മന്ത്രമാണ് കുലദേവന്റെ കുലദേവിയുടെ. സോ അതാണ് ഹിന്ദുസിനുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ പ്ലീസ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്.